1996 ഹ്യുണ്ടായ് മോട്ടോർ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. അതിനുശേഷം 1998 ഹ്യുണ്ടായുടെ ഫസ്റ്റ് ഹാച്ച് ബാക്കായ ഹ്യുണ്ടായ് സാൻട്രോ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് അടക്കി ഭരിച്ചിരുന്ന മാരുതി 800, ദേവു മാറ്റിസ് തുടങ്ങിയ എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് സെഗ്മെന്റിലേക്കാണ് ഹ്യുണ്ടായ് സാൻട്രോ ഫസ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അക്കാലത്ത് ഇന്റർനാഷണലി ഹിറ്റായ ടോൾബോയ് ഡിസൈനിലാണ് സാൻട്രോ വന്നത്. കംപ്ലീറ്റ് ഫാമിലി കാർ എന്നാണ് ഹ്യുണ്ടായ് സാൻട്രോയെ വിശേഷിപ്പിച്ചിരുന്നത്. 1 ലിറ്റർ 3 സിലിൻഡർ പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കുന്നത് 55 BHP 82 Nm ടോർക്കും. അതിനുശേഷം സാൻട്രോ സിപ്ലസും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് 1.1 ലിറ്റർ 4 സിലിൻഡർ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു. മാക്സിമം പവർ 62 BHP 90 Nm ടോർക്ക്. അതിനുശേഷം 2003 അപ്ഡേറ്റഡ് സാൻട്രോ സിംഗ് ലോഞ്ച് ചെയ്യുന്നത്. സിപ്ലസിന്റെ സെയിം 1.1 ലിറ്റർ 4 സിലിൻഡർ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു ഈ സാൻട്രോ സിംഗിനും. ഈ എഞ്ചിൻ ഉണ്ടാക്കുന്ന മാക്സിമം പവർ 62 BHP 96 Nm ടോർക്ക്. സിപ്ലസിൽ 90 Nm ടോർക്ക് ആയിരുന്നെങ്കിൽ ഇതിൽ 96 Nm ടോർക്കാണ് ഉള്ളത്. അങ്ങനെ 2015 സാൻട്രോ ഡിസ്കണ്ടിന്യൂ ചെയ്തു. സാൻട്രോക്ക് ശേഷം 1999 ആക്സന്റ് ലോഞ്ച് ചെയ്യുന്നത്. അക്കാലത്തെ വമ്പന്മാരായ മാരുതി സുസുക്കി ബലേനോ, ഹോണ്ട സിറ്റി, മിറ്റ്സുബിഷി ലാൻസർ എന്നിവരുടെ കൂട്ടത്തിലേക്കാണ് ഹ്യുണ്ടായി ആക്സന്റ് ലോഞ്ച് ചെയ്തത്. ഈ ഒരു ടൈറ്റ് സെഗ്മെന്റിൽ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഹ്യുണ്ടായി ഹൈലി എക്യൂപ്ഡ് ആയിട്ട് ഹ്യുണ്ടായി ആക്സന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. 1.5 ലിറ്റർ 4 സിലിൻഡർ ഡീസൽ എഞ്ചിനാണ് സെഗ്മെന്റിലെ മറ്റു കാറുകളിൽ നിന്നും ആക്സന്റിനെ വ്യത്യസ്തമാക്കിയിരുന്നത്. അത്യാവശ്യത്തിന് സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള ഈ 1.5 ലിറ്റർ 4 സിലിൻഡർ CRDI ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്ന മാക്സിമം പവർ 81 BHP 182 Nm ടോർക്കും. അങ്ങനെ 2006 ഹ്യുണ്ടായി വെർണ ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം 2010 വെർണ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ് വെർണയ്ക്ക് ഒരു ഫേസ് ലിഫ്റ്റും കിട്ടി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ആക്ച്വലി ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഹ്യുണ്ടായി ആക്സന്റ് ആയിരുന്നു, അപ്ഡേറ്റഡ് ഹ്യുണ്ടായി ആക്സന്റ്. ആ ആക്സന്റിനെയാണ് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിലെ ആക്സന്റിന്റെ കൂടെ ഹ്യുണ്ടായി വെർണ എന്ന ബ്രാൻഡിൽ ഇറക്കിയത്. അങ്ങനെ 2013 ഹ്യുണ്ടായി ആക്സന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇതിനിടയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന മറ്റ് 2 ഹ്യുണ്ടായി വാഹനങ്ങളാണ് ഹ്യുണ്ടായി സൊണാറ്റയും ഹ്യുണ്ടായി ടെറാക്കനും. ഹ്യുണ്ടായി ടെറാക്കൻ ഒബ്വിയസ്ലി ഒരു ലക്ഷറി SUV എന്ന് വിളിക്കാവുന്ന അന്നത്തെ SUV കളിൽ ഒന്നായിരുന്നു. 2003 ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയ ഹ്യുണ്ടായുടെ ആദ്യത്തെ SUV ആയ ഹ്യുണ്ടായി ടെറാക്കന്റെ മെയിൻ എതിരാളികൾ മിറ്റ്സുബിഷി പജേറോയും ഫോർഡ് എൻഡേവറുമായിരുന്നു. 2.9 ലിറ്റർ 4 സിലിൻഡർ CRDI ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്ന മാക്സിമം പവർ 148 BHP 343 Nm ടോർക്കും. 2003 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹ്യുണ്ടായി ടെറാക്കൻ 2007 ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഹ്യുണ്ടായി സൊണാറ്റ ഹ്യുണ്ടായി ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ച 2 സെഡാനായിരുന്നു. ശരിക്കു പറഞ്ഞ ഒരു പ്രോപ്പർ ലക്ഷറി സെഡാൻ. അക്കാലത്തെ മെഴ്സറീസ് സി ക്ലാസുമായി സാദൃശ്യം തോന്നിക്കുന്ന ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ ആയിരുന്നു സൊണാറ്റയ്ക്കുണ്ടായിരുന്നത്. മാത്രമല്ല റിയർ എൻഡ് പ്രോപ്പർ ഒരു ജാഗ്വറിഷ് ലുക്കും ഉണ്ടായിരുന്നു. 2 ലിറ്റർ 4 സിലിൻഡർ പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കുന്നത് 134 BHP 163 Nm ടോർക്കും. അതിനുശേഷം സൊണാറ്റയുടെ അപ്ഡേറ്റഡ് മോഡലായ സൊണാറ്റ എംബറ 2006 ലോഞ്ച് ചെയ്തു. തികച്ചും ബിസിനസ് സെഡാൻ എന്ന് വിളിക്കാവുന്ന രൂപത്തിലായിരുന്നു സൊണാറ്റ എംബറ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ സെക്കൻഡ് ജനറേഷൻ 2010 വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. 2011 ലോഞ്ച് ചെയ്ത ഹ്യുണ്ടായി സൊണാറ്റ ഹ്യുണ്ടായുടെ പുതിയ ഡിസൈൻ ലാംഗ്വേജ് ആയ ഫ്ലൂയിഡിക് ഡിസൈനിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഈ ബിഗ് ബൾക്കി ലക്ഷറി സെഡാന്റെ 2.4 ലിറ്റർ GDI പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കുന്നത് 198 BHP 250 Nm ടോർക്കും. ഹ്യുണ്ടായുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെഡാനായ ഹ്യുണ്ടായി സൊണാറ്റ പുവർ സെയിൽസും ലോവർ ഡിമാൻഡും കാരണം ഇന്ത്യയിൽ നിന്നും 2014 ഡിസ്കണ്ടിന്യൂ ചെയ്തു. 2004 ഹ്യുണ്ടായുടെ സെക്കൻഡ് ഹാച്ച് ബാക്കായ ഹ്യുണ്ടായി ഗെറ്റ്സും സൊണാറ്റയുടെ താഴെ സെഗ്മെന്റിൽ വരുന്ന ഹ്യുണ്ടായി എലൻട്രയും ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലെ ഹ്യുണ്ടായുടെ ഫസ്റ്റ് പ്രീമിയം ഹാച്ച് ബാക്കായിരുന്നു ഹ്യുണ്ടായി ഗെറ്റ്സ്. ആക്ച്വലി ഇന്ത്യയിലെ ഫസ്റ്റ് പ്രീമിയം ഹാച്ച് ബാക്ക് തന്നെയായിരുന്നു ഗെറ്റ്സ്. 1.3 ലിറ്റർ 4 സിലിൻഡർ പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കുന്നത് 61 BHP 116 Nm ടോർക്കും. 2009 ഗെറ്റ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എലൻട്ര ഏകദേശം 2011 വരെ മൈനർ അപ്ഡേറ്റ്സ് കൊണ്ട് ഈ സെയിം ഡിസൈൻ റിട്ടെയിൻ ചെയ്തു. അതിനുശേഷം 2012 ഫ്ലൂയിഡിക് എലൻട്ര ലോഞ്ച് ചെയ്തു. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒഴുകിയ ഡിസൈനിലുള്ള ഒരു വാഹനമായിരുന്നു ഹ്യുണ്ടായി എലൻട്ര. 2012 ഈ ഫേസ് ലിഫ്റ്റ് ഏകദേശം 2016 വരെയാണ് ഉണ്ടായിരുന്നത്. 2016 അപ്ഡേറ്റ് കിട്ടിയ എലൻട്രക്ക് ഫ്രണ്ട് ഗ്രിൽസ് ആൻഡ് ബമ്പേഴ്സും ഹെഡ്ലൈറ്റ്സും ഒക്കെ മാറിയിരുന്നു. ഒരു അഗ്രസീവ് ഫേസ് ആയിരുന്നു 2016 എലൻട്ര. ഈ അപ്ഡേറ്റ് 2019 വരെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2020 ഇന്ത്യൻ മാർക്കറ്റിലെ ലാസ്റ്റ് ജനറേഷനായ ഹ്യുണ്ടായി എലൻട്ര ലോഞ്ച് ചെയ്യുന്നത്. ട്രയാങ്കുലറിഷ് ഡിസൈനുള്ള LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഷാർപ്പ് ആൻഡ് ബോൾഡ് ന്യൂ ഫ്രണ്ട് ഗ്രിൽസും ഒക്കെ കൂടെ പഴയ എലൻട്രയിൽ നിന്നും ഈ ഡിസൈൻ വ്യത്യസ്തമാക്കി. 1.6 ലിറ്റർ 4 സിലിൻഡർ ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്നത് 126 BHP 260 Nm ടോർക്കും.
അത്യാവശ്യം സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പഞ്ചി ഡീസൽ എഞ്ചിനായിരുന്നു ഇത്. എലൻഡ്രയുടെ എൽഡർ ബ്രദറായ സൊണാറ്റയ്ക്ക് സംഭവിച്ചതുപോലെ പൂർ സെയിൽസും ലോ ഡിമാൻഡും ആയതുകൊണ്ട് 2022 ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും എലൻഡ്ര ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഹ്യുണ്ടൈ എലൻഡ്രയുടെ ഫസ്റ്റ് ജനറേഷൻ വന്നതിന് ശേഷമാണ് 2005 ഹ്യുണ്ടൈ ടൂസോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഹ്യുണ്ടൈയുടെ രണ്ടാമത്തെ എസ് യു വി ആയിരുന്നു. ഹ്യുണ്ടൈ ടെറാക്കിന് ശേഷം ഹ്യുണ്ടൈ ടൂസോൺ ആണ് ഇന്ത്യയിൽ രണ്ടാമതായി ലോഞ്ച് ചെയ്തത്. അത്യാവശ്യം റഫ് റോഡ്സ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉള്ള ഒരു വാഹനമായിരുന്നു ഹ്യുണ്ടൈ ടൂസോൺ. 2005 മുതൽ 2010 വരെ കാര്യമായ മാറ്റങ്ങളില്ലാതെ ഈ സെയിം ഡിസൈനിലാണ് ടൂസോൺ നിലനിന്നിരുന്നത്. ടൂസോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഹിറ്റായതോടെ ടൂസോണിന്റെ എൽഡർ ബ്രദറായ സാന്റഫേയും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിലെ ഹ്യുണ്ടൈയുടെ ലൈനപ്പിൽ വെച്ച് തന്നെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഈ വാഹനം 4x4 ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു ബിഗ് ബൾക്കി ലക്ഷറി എസ് യു വി ആയിരുന്നു. അതിനുശേഷം 2014 ഫസ്റ്റ് അപ്ഡേറ്റ് ആയ ഫ്ലൂയിഡിക് ഡിസൈനോടുകൂടി പുതിയ സാന്റഫേ ലോഞ്ച് ചെയ്യണത്. ശരിക്കു പറഞ്ഞാൽ ഫ്ലൂയിഡിക് ഡിസൈൻ വന്നതിന് ശേഷമാണ് ഹ്യുണ്ടൈയുടെ വാഹനങ്ങൾ സ്റ്റൈലിഷ് ആയി തുടങ്ങിയത്. ശരിക്കു പറഞ്ഞാൽ ഈ സാന്റഫേ ഫ്ലൂയിഡിക് ഡിസൈനിലും ബോൾഡ് ആൻഡ് സ്ട്രോങ് എസ് യു വി ആയിരുന്നു. 2.2 liter ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്ന പീക്ക് പവർ 194 bhp 421 Nm ടോർക്കുമായിരുന്നു. ഈവൻ 2020 Fortunerനേക്കാളും പവർഫുൾ ആയിരുന്നു സാന്റഫേ. ഇത്രയൊക്കെ സവിശേഷതകൾ ഉണ്ടായിട്ടും സാന്റഫേ 2017 ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്തു. 2007 ഉം 2008 ഉം ഹ്യുണ്ടൈ മോട്ടോഴ്സിന്റെ ഇന്ത്യൻ മാർക്കറ്റിലെ എക്കാലത്തെയും ഗെയിം ചേഞ്ചേഴ്സ് ആയ രണ്ട് ഹാച്ച് ബാക്കുകൾ ലോഞ്ച് ചെയ്യുന്നത്. i10 2007 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തുടർന്ന് 2008 i20 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇക്കാലത്തെ സൺറൂഫ് ട്രെൻഡ് വരുന്നതിന് മുന്നേ തന്നെ ഹ്യുണ്ടൈ i10 സൺറൂഫ് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഒരു ഫേസ് ലിഫ്റ്റും കിട്ടി. 1.2 liter ഫോർ സിലിണ്ടർ കാപ്പ എഞ്ചിൻ ഉണ്ടാക്കിയിരുന്നത് 79 bhp 113 Nm ടോർക്കും. 2013 i10 ഗ്രാൻഡ് i10 ആയിട്ട് മാറുന്നത്. തുടർന്ന് 2014 i10 സെഡാൻ മോഡലായ ഹ്യുണ്ടൈ എക്സെന്റും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹ്യുണ്ടൈ എക്സെന്റ് നമ്മുടെ പഴയ എക്സെന്റിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള പേരായിരുന്നു i10 സെഡാനായ ഹ്യുണ്ടൈ എക്സെന്റിന്. i10 ഗ്രാൻഡിന്റെയും എക്സെന്റിന്റെയും 1.2 liter ത്രീ സിലിൻഡർ CRDI ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്നത് 74 bhp 190 Nm ടോർക്കും. പക്ഷേ 2017 ഫേസ് ലിഫ്റ്റ് കിട്ടിയ ഹ്യുണ്ടൈ എക്സെന്റ് 2020 ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്തു. 2011 ഹ്യുണ്ടൈ സാധാരണക്കാർക്ക് വേണ്ടി ലോഞ്ച് ചെയ്തൊരു വാഹനമാണ് ഹ്യുണ്ടൈ ഇയോൺ. തുടക്കകാലത്ത് 800cc ത്രീ സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാക്കിയിരുന്നത് 55 bhp 75 Nm ടോർക്കുമായിരുന്നു. പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 1 liter ത്രീ സിലിണ്ടർ കാപ്പ എഞ്ചിൻ ഉണ്ടാക്കിയിരുന്നത് 65 bhp 95 Nm ടോർക്കും. വേണ്ടത്ര ഡിമാൻഡില്ലാത്തതിനാൽ ഹ്യുണ്ടൈ ഇയോൺ 2019 ഡിസ്കണ്ടിന്യൂ ചെയ്തു. 2018 ഹ്യുണ്ടൈ മോട്ടോർ കമ്പനിയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ആദ്യ വാഹനമായ ഹ്യുണ്ടൈ സാൻട്രോ പുനർജനിച്ചെങ്കിലും 4 വർഷത്തിന് ശേഷം 2022 ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്ഡേറ്റഡ് ഹ്യുണ്ടൈ i20 വന്നപ്പോഴേക്കും ഫീച്ചർ റിച്ച്ഡ് ആയിരുന്നു. ഫുള്ളി എക്യുപ്ഡ് ആയ i20ക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ്സും ഓട്ടോമാറ്റിക് റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സും ഉണ്ടായിരുന്നു. 2014 ആകുമ്പോഴേക്കും പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ശരിക്കും പ്രീമിയം ആക്കാൻ i20 Elite വന്നു. തുടർന്ന് 2018 വന്ന ഫേസ് ലിഫ്റ്റ് i20 Elite ഒന്നുകൂടെ സ്മാർട്ടാക്കി. മാത്രമല്ല ഈ i20 Elite ലൈനപ്പിൽ ഒരു i20 Active എന്ന ക്രോസ് ഓവറും കൂടെ ഉണ്ടായിരുന്നു. 2019 ലോഞ്ച് ചെയ്ത ഗ്രാൻഡ് i10 നിയോസ് ആണ് ഹ്യുണ്ടൈയുടെ കറന്റ് ഇന്ത്യൻ മാർക്കറ്റിലെ എൻട്രി ലെവൽ ഹാച്ച് ബാക്ക്. കൂടാതെ നിയോസിനെ ബേസ് ചെയ്തൊരു സെഡാൻ മോഡലുണ്ട്. ആക്ച്വലി ഇത് എക്സെന്റിന്റെ റീപ്ലേസ് ചെയ്ത വേർഷൻ ആണ് ഹ്യുണ്ടൈ ഓറ. ഈ രണ്ട് വാഹനങ്ങളും യൂസ് ചെയ്യുന്ന പവർഫുൾ എഞ്ചിൻ 1 liter ത്രീ സിലിണ്ടർ ടർബോ GDI പെട്രോൾ എഞ്ചിനാണ്. മാക്സിമം പവർ 99 bhp 172 Nm ടോർക്കും. സാഡ് ന്യൂസ് എന്താ വെച്ചാൽ 2023 മോഡൽ നിയോസിലും ഓറയിലും ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവുന്നതല്ല. ഹ്യുണ്ടൈയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ കറന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഹിറ്റായ ഒരു വാഹനമാണ് 2021 i20. ലാസ്റ്റ് ജനറേഷൻ എലൻഡ്രയിലെ ഡിസൈൻ എന്ന പോലെ ട്രയാങ്കുലറിഷ് ഡിസൈൻ നമുക്ക് ഈ വാഹനങ്ങളിലും പലയിടത്തും കാണാം. ഈ i20ക്ക് വളരെ പവർഫുള്ളായ വേറൊരു മോഡൽ കൂടെയുണ്ട്, i20 N-Line. ഈ i20 N-Line വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കുന്ന മാക്സിമം പവർ 118 bhp 172 Nm ടോർക്കും. കറന്റ്ലി ഇന്ത്യൻ മാർക്കറ്റിലെ എ ഫാസ്റ്റ് ഹോട്ട് ഹാച്ച് ബാക്ക് ആണ് i20 N-Line. The all new i20 N-Line. It's time to play.
i20 എൻ ലൈൻ എല്ലാം വരുന്നതിന് മുന്നേ 2015 ഇന്ത്യൻ മാർക്കറ്റിലെ മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റ് പിടിച്ചുകുലുക്കിയ ഹ്യുണ്ടായിയുടെ ഒരു എസ് യു വി ലോഞ്ച് ചെയ്യുന്നത്. കാഴ്ചയിൽ ഹ്യുണ്ടായിയുടെ ഫ്ളാഗ്ഷിപ്പ് എസ് യു വി ആയ സാന്റഫേയുടെ രൂപസാദൃശ്യത്തിലുള്ള ഫ്രണ്ട് ഡിസൈനുമായിട്ടാണ് ഈ എസ് യു വി ലോഞ്ച് ചെയ്തത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, വിൽ സീ വിത്ത് അനദർ വീഡിയോ. പാർട്ട് 2 ഉടനെ വരുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ചെക്ക് ഔട്ട് ചെയ്യുക.